ഈ രണ്ട് സംഗീതജ്ഞരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവരുടെ അടുത്തിരുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുക, അത് ഫീൽ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരും രണ്ട് വ്യക്തികൾ തന്നെയാണ്, പല നെഗറ്റീവ്സിനെയും നിങ്ങൾ രണ്ട് രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ എപ്പോഴും പലതും അമൃതയും ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ റിവീൽ ചെയ്യാതിരിക്കുമ്പോഴുള്ളൊരു മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ പ്രവചിച്ചു തുടങ്ങും, ആൾക്കാർ അതിനൊരു വേറൊരു കഥ കണ്ടെത്തി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്താന്നുള്ളത് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ തന്നെ പറയണം? ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ തിങ്ക് ചെയ്ത് ജീവിക്കുന്നത് എന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു, അന്നേ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ശരിയാണ്, ഓക്കെ, അന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. കാര്യം നമ്മൾ മരിക്കുമ്പോൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ജീവിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കാതിരിക്കുന്നിടത്താണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത് തന്നെ. ഇനി മരിക്കുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതെങ്ങോട്ടാണ് പോകണമെന്ന് ആർക്കും അറിയാനും പാടില്ല, നമ്മൾ പോകുന്നു. അപ്പോൾ ജീവിക്കുന്ന കാലം നമ്മൾ ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ട്, നമ്മൾ നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. ഇപ്പോൾ നമ്മളോട് ഇരിക്കുകയാണ്, എനിക്കിവിടെ ഒരു മൂട്ട തന്നെ കടിച്ചുകൊണ്ടിരിക്കുക, ഈ ചെയറിൽ ഒരു മൂട്ട കടിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു, ആലോചിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ട് വിടുന്നത്, ഞാൻ തന്നെ എൻ്റെ സ്വന്തം ശരീരം ജീർണിച്ച് ഇവിടെ തന്നെ ഇരുന്ന് മരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് വേറെ ചെയറിലോട്ട് മാറിയിരിക്കുന്നത്. സിമ്പിൾ. അപ്പോൾ നമ്മൾ നമ്മളോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. അവിടെ മൂട്ട കടിച്ചു ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഞാൻ മരിക്കുമ്പോൾ ആരും കണക്കെടുപ്പൊന്നും നടത്താൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്? നമ്മൾ നമ്മളുടെ കാര്യം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരുടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഇരുന്ന എല്ലാവരെയും ഞാൻ അതിൻ്റെതായ മാന്യതയോടുകൂടി എല്ലാ രീതിയിലും നന്നായിട്ട് എന്നെ നോക്കി പോകുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കംപ്ലയിൻ്റ് ഇല്ല, എൻ്റെ പെങ്ങൾക്കില്ലാത്ത കംപ്ലയിൻ്റ്, അല്ലെങ്കിൽ എൻ്റെ എന്നെ വളർത്തിയ മാതാപിതാക്കൾക്കോ ആർക്കും ഇല്ലാത്തൊരു പ്രോബ്ലം. എന്തിനാണ് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? കംപ്ലീറ്റ്ലി അൺനെസസറിയാണ്. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനത് നോക്കിക്കോളാം, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. ഞാൻ കയറിയിട്ട് ഇവിടെ എൻ്റെ ചെവി ചൊറിയുന്നതിന്, എൻ്റെ ചെവിയിൽ ഒരു കടിച്ചതിന് ഞാൻ എൻ്റെ ചെവി ചൊറിഞ്ഞതിന് പോലും, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ചെവി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എൻ്റെ ചെവി ചൊറിഞ്ഞു ചോദിക്കും അല്ലേ? ഒബ്വിയസ്ലി നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക. ദയവ് ചെയ്ത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ സന്തോഷമായിട്ട്, എല്ലാവരും സന്തോഷമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നത് കുറച്ച് കാലമാണ്, അതൊക്കെ സന്തോഷമായിട്ട് ജീവിച്ച് പോയിക്കൂടെ. എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം അറിയാൻ ഇത്ര ജിജ്ഞാസ? അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആ ജിജ്ഞാസയില്ല, ഞാനത് പണ്ടേ മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞാൻ ചെയ്യുന്ന സംഗീതത്തിലോ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഇനിയൊക്കെയുള്ള നല്ല സംഗീതം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും പഠിക്കാം. അത് ആ പഠനം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കാര്യം ഇവർ പാട്ട് കേൾക്കണം, ആസ്വദിക്കണം എന്നുള്ളത് എൻ്റെ ആ താല്പര്യമാണ്. അപ്പം അത് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാര്യം എൻ്റെ ബാക്കിയുള്ളവരും കൂടി കേൾക്കണം പാട്ടുകൾ, അല്ലേ? പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ വളരെ വ്യക്തിപരമായൊരു കാര്യമാണ്. അത് ദയവ് ചെയ്ത് ആരും ഇടപെടാതിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അതുപോലെ ഞാൻ അങ്ങോട്ടും ഇടപെടാൻ വരുന്നില്ലല്ലോ. ലീവ് ആൻഡ് ലീവ്. അവിടെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്, അതായത് എനിക്ക് അവസരങ്ങൾ കുറവാണ് അല്ലെങ്കിൽ കിട്ടാതെ പോയി എന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് കിട്ടിയ പല അവസരങ്ങളും, അതായത് അപ്പം ഞാൻ കടന്നുപോയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത്, എനിക്ക് മാത്രം ലഭിച്ചിട്ടുള്ള അവസരങ്ങളാണ്. എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഒന്നും വേറൊരാള് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അങ്ങനെയൊന്നും തോന്നിയിട്ടേ. ഓണത്തിൻ്റെ ഒരു പാട്ട് ഫോക്കസിങ് ഓൺ ദാറ്റ്. ഇന്നലെ അവളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കയറുന്നു. അടുത്ത ഒരു പാട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് അടുത്ത പാട്ട് ഉണ്ടാക്കണം. നല്ല പാട്ട് ഇതിൽ ഒരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അടുത്ത പാട്ട് നന്നായിട്ട് ചെയ്യാം. അങ്ങനെ തന്നെ എല്ലാം പോകും.